ദാദ്രിയിൽ ബീഫ് കഴിച്ചെന്ന് ആരോപിച്ച് ഗൃഹനാഥനെ വർഗീയവാദികൾ തല്ലിക്കൊന്ന സംഭവത്തെ ന്യായീകരിച്ച് RSSന്റെ മുഖപത്രം. പശുവിനെ കൊല്ലുന്ന പാപികളെ വധിക്കാൻ വേദങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് പാഞ്ചജന്യത്തിലെ മുഖപ്രസംഗത്തിൽ RSS. മദ്രസകളും മുസ്ലിം നേതാക്കളും ഇന്ത്യയുടെ പാരമ്പര്യത്തെ വെറുക്കാൻ പഠിപ്പിക്കുകയാണെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. ലേഖനം വിവാദമായതോടെ മുഖപ്രസംഗത്തിലേത് RSSന്റെ അഭിപ്രായം അല്ലെന്നും ലേഖകന്റെ സ്വന്തം അഭിപ്രായമെന്നുമുള്ള ന്യായവുമായി നേതൃത്വവും രംഗത്ത് വന്നു. ദാദ്രി കൊലപാതകത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നതിനു പിന്നാലെയാണ് കൊലപാതകത്തെ ന്യായീകരിച്ച് RSS രംഗത്തെത്തിയത്. പശുവിനെ കൊല്ലുന്ന പാപികളെ വധിക്കണമെന്ന് വേദങ്ങൾ പറയുന്നു. രാജ്യത്തെ 80% ഭൂരിപക്ഷത്തിന്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള തെറ്റാണ് അഖ്ലക്ക് ചെയ്തത്. അത്തരം തെറ്റ് ചെയ്തതിനാലാണ് മുഹമ്മദ് അഖ്ലക്ക് കൊല്ലപ്പെട്ടതെന്നും പാഞ്ചജന്യത്തിലെ മുഖപ്രസംഗത്തിൽ പറയുന്നു. മദ്രസകളും മുസ്ലിം നേതാക്കളും ഇന്ത്യയുടെ സംസ്കാരത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും അകറ്റുന്ന കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇതിനാൽ ഇന്ത്യയെ വെറുക്കുന്നവരാണ് മദ്രസകളിലൂടെ വളർന്നു വരുന്നതെന്നും RSS മുഖപത്രത്തിൽ പറയുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ മാത്രം എഴുത്തുകാർ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടെന്നും മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നു. രാജ്യത്തെ മുസ്ലിങ്ങൾ ഹിന്ദുമതത്തിൽ നിന്നും പരിവർത്തനം ചെയ്തു പോയവരാണെന്നും പാരമ്പര്യം നോക്കിയാൽ കൊല്ലപ്പെട്ട അഖ്ലക്കും ഹിന്ദു തന്നെ ആയിരിക്കുമെന്നും മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. ന്യൂട്ടന്റെ തിയറി ഓഫ് നാച്ചുറൽ റിയാക്ഷനെ പരാമർശിച്ച് ഇതെല്ലാം ആക്ഷൻ ആൻഡ് റിയാക്ഷൻ മാത്രമാണെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. എന്നാൽ RSS മുഖപത്രത്തിലെ ലേഖനം രാജ്യവ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ചതോടെ മുഖപ്രസംഗം ലേഖകന്റെ മാത്രം അഭിപ്രായമാണെന്ന വിശദീകരണമാണ് RSS നടത്തിയത്. അതേസമയം പശുവിനെ കൊല്ലുന്നവർക്ക് വധശിക്ഷ നൽകണമെന്ന് BJP MP സാക്ഷി മഹാരാജ് വാദം ഉന്നയിച്ചു. ഇതിനിടെ ദാദ്രി കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിവാദ പ്രസ്താവനകൾ നടത്തിയ നേതാക്കളെ പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ ദില്ലിയിലേക്ക് വിളിപ്പിച്ചു. വിവാദ പരാമർശങ്ങൾ നടത്തിയ സംഗീത് സോം, മഹേഷ് ശർമ്മ, മനോഹർലാൽ ഖട്ടർ എന്നിവരെയാണ് അമിത്ഷാ വിളിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ ദില്ലി. പാകിസ്ഥാൻകാരനെന്ന് ആരോപിച്ച് മലയാളി യുവാവിനെ മുംബൈയിൽ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. തൃശൂർ ചാവക്കാട് സ്വദേശി ആസിഫ് ബഷീറിനാണ് മർദ്ദനമേറ്റത്. വസ്ത്രവ്യാപാരവുമായി ബന്ധപ്പെട്ട് ബാന്ദ്രയിൽ ബന്ധുവീട്ടിൽ കഴിയുകയായിരുന്നു ആസിഫ്. സംഭവത്തിൽ പ്രധാനമന്ത്രിക്കടക്കം പരാതി നൽകുമെന്ന് ആസിഫ് ബഷീറിന്റെ ബന്ധുക്കൾ അറിയിച്ചു. രാത്രി 2 മണിക്ക് ബന്ധുവിനെ കാണാൻ ആശുപത്രിയിലേക്ക് പോയി മടങ്ങും വഴിയായിരുന്നു സംഭവം. ബാന്ദ്രയിലൂടെ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ ഫെഡറൽ റോഡിൽ സൽമാൻഖാന്റെ വസതിക്ക് മുന്നിൽ മദ്യപിച്ച് അടികൂടുകയായിരുന്ന രണ്ടുപേർ ആസിഫിന്റെ ബൈക്കിന് മുന്നിലേക്ക് വന്നു വീണു. ഇവരെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുമ്പോൾ പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു. എന്നാൽ മദ്യപിച്ചവർക്ക് പകരം ആസിഫിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വീട്ടുകാരെ ഉൾപ്പെടെ അസഭ്യം പറഞ്ഞു. തുടർന്ന് പാകിസ്ഥാൻ മുസ്ലിം എന്നാരോപിച്ച് തല്ലിച്ചതക്കുകയായിരുന്നു. തലകീഴായി കെട്ടിയിട്ടായിരുന്നു മർദ്ദിച്ചത്. സ്റ്റേഷനിലുണ്ടായിരുന്ന സീനിയർ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ആസിഫിനെ മർദ്ദിച്ചു. മർദ്ദനത്തിൽ ഗുരുതരമായ പരിക്കേറ്റ ആസിഫിനെ ആശുപത്രിയിലെത്തിക്കാനോ കേസെടുക്കാനോ ബാന്ദ്ര പോലീസ് തയ്യാറായില്ല. സംഭവ സമയത്ത് പോലീസുകാർ മദ്യപിച്ചിരുന്നു. രാവിലെ 10 മണിയോടെയാണ് ആസിഫിനെ സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചത്. സംഭവം പ്രശ്നമാകുമെന്നറിഞ്ഞതോടെ ഒത്തുതീർപ്പിന് ശ്രമിച്ച പോലീസ് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറായതായും ആസിഫ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുംബൈ. തന്റെ അഭിമുഖം എന്ന പേരിൽ ഒരു വാരികയിൽ വന്നത് കള്ളമെന്ന് VS അച്യുതാനന്ദൻ. അഭിമുഖത്തിന്റെ പേരിൽ അവാസ്തവം പ്രചരിപ്പിക്കുന്നു. CPMനെ കരിവാരിത്തേക്കാനും തന്നെ അപമാനിക്കാനും ചിലർ ശ്രമിക്കുന്നതായും VS. പാർട്ടിയുമായി തനിക്ക് അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് വരുത്തിയിരിക്കാൻ ശ്രമം നടക്കുന്നതായും VS ആരോപിച്ചു. പള്ളിച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ KPCCയുടെ അച്ചടക്ക നടപടി. കെ രാഗേഷിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി KPCC ഓഫീസിലെത്തി പ്രതിഷേധിച്ചതിനാണ് നടപടി. അതേസമയം തിരുവനന്തപുരം നഗരത്തിൽ DCC പ്രസിഡന്റ് കരകുളം കൃഷ്ണപിള്ളയ്ക്കെതിരെ വ്യാപക പോസ്റ്റർ പ്രചരണം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ക്രമക്കേട് കാട്ടിയെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് KPCC ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയ പള്ളിച്ചൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് പിരിച്ചുവിട്ടത്. പള്ളിച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാഗേഷിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ക്വാറി മാഫിയയുമായി ചേർന്ന് KPCC ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയത് പാർട്ടി വിരുദ്ധ നടപടിയാണെന്ന് KPCC അധ്യക്ഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. VM സുധീരൻ്റെ ഓഫീസ് കഴിഞ്ഞ ദിവസം രാജേഷിൻ്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചിരുന്നു. അതേസമയം കോൺഗ്രസിലെ വിമതശല്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFന് പ്രതിസന്ധിയാകുകയാണ്. കോർപ്പറേഷനിൽ ഘടകകക്ഷികളുടെ വാർഡിൽ കോൺഗ്രസുകാർ വിമത സ്ഥാനാർത്ഥിയായതിൽ JDUവും RSPയും DCC നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥി മഹേശ്വരൻ നായർക്കെതിരെ മത്സരരംഗത്ത് തുടരാനാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് മുടവൻ മുഗൾ സതീഷിന്റെ തീരുമാനം. ഇതിനിടെ DCC പ്രസിഡന്റ് കരകുളം കൃഷ്ണപിള്ളയ്ക്കെതിരെ നഗരത്തിൽ വ്യാപകമായ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ക്രമക്കേട് നടത്തിയെന്ന് ആരോപിച്ചാണ് പോസ്റ്റർ പ്രതിഷേധം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
കെ പി സി സി അധ്യക്ഷന്റെയും രമേശ് ചെന്നിത്തലയുടെയും അന്ത്യശാസനം തള്ളി കോഴിക്കോട് ഡി സി സി. വിമത സ്ഥാനാർത്ഥി രമേശ് നമ്പ്യത്തിനെതിരെ ഉടൻ നടപടിയില്ലെന്ന് കെ സി അബു. വിമതനെ അന്വയിപ്പിക്കുമെന്നും കെ സി അബു. സി എം പിക്ക് നൽകിയ സീറ്റിലാണ് നമ്പ്യത്ത് വിമതനായി മത്സരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫ് സി എം പിക്ക് നൽകിയ 50 നമ്പർ വാർഡിലാണ് എ ഗ്രൂപ്പ് നേതാവ് രമേശ് നമ്പ്യത്ത് വിമതനായി മത്സരിക്കുന്നത്. പത്രിക പിൻവലിക്കണമെന്ന കെ പി സി സി നേതൃത്വത്തിൻ്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞ് രമേശ് നമ്പ്യത്ത് മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുകയാണ്. ഡി സി സി അംഗമായ രമേശ് നമ്പ്യത്ത് ഉൾപ്പെടെയുള്ള വിമത സ്ഥാനാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഡി സി സിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ രമേശ് നമ്പ്യത്തിനോട് മൃദു സമീപനവുമായി ഡി സി സി പ്രസിഡന്റ് കെ സി അബു രംഗത്തെത്തി. വിമതർക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകില്ലെന്നും അനുനയത്തിൻ്റെ പാതയാണ് സ്വീകരിക്കുന്നതെന്നും കെ സി അബു പീപ്പിളിനോട് പറഞ്ഞു. രമേശ് നമ്പ്യത്തിൻ്റെ മത്സരിക്കാൻ ആഗ്രഹിച്ച സീറ്റ് ഘടകകക്ഷികളുമായി പങ്കുവച്ചപ്പോൾ സി എം പിക്ക് അനുവദിക്കപ്പെട്ട സീറ്റാണ്. അപ്പോൾ അവിടെ പാർട്ടിയുടെ അഭിപ്രായം കണക്കിലെടുക്കാതെ അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. പിൻവലിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം നിശ്ചിത സമയത്ത് അദ്ദേഹം പിൻവലിച്ചില്ല. ഇനിയും ബന്ധപ്പെടും, കാരണം അയാൾക്ക് ഇനിയും അവസരമുണ്ട്. ഞങ്ങൾ ഒരാൾക്കെതിരെയും നടപടിയെടുത്തില്ല. ഇന്നലെ വരെ ആക്റ്റീവായി പാർട്ടിയിലുള്ള ആളുകളല്ല എല്ലാവരും. ആളുകളെ പുറത്താക്കുകയല്ല ലക്ഷ്യം. എ ഗ്രൂപ്പുകാരനായ വിമത സ്ഥാനാർത്ഥിയെ സംരക്ഷിക്കുന്ന ഡി സി സി പ്രസിഡന്റിന്റെ നിലപാടിനെതിരെ പ്രതിഷേധവുമായി ഐ ഗ്രൂപ്പ് രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങൾക്ക് നൽകിയ സീറ്റിൽ ഡി സി സി അംഗം തന്നെ വിമതനായി മത്സരിക്കുന്നതിലെ അതൃപ്തി സി എം പി നേതാക്കളും യു ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചു. പി വി കുട്ടൻ, കോഴിക്കോട്. സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാത്ത മുന്നണിയാണ് യു ഡി എഫ് എന്ന് പിണറായി വിജയൻ. ആന്തൂരിൽ മത്സരിക്കാൻ ആളില്ലാത്തതിന് സി പി എമ്മിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും മതനിരപേക്ഷ കക്ഷികൾ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനൊപ്പം അണിചേരുമെന്നും പിണറായി വ്യക്തമാക്കി. യു ഡി എഫിൽ ഭിന്നത മാത്രമല്ല, യു ഡി എഫിനകത്തുള്ള പാർട്ടികളിലും വലിയ തോതിൽ ഭിന്നതയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ യു ഡി എഫിൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടപ്പെടുത്തത്തക്ക രീതിയിലുള്ള അന്തഛിദ്രങ്ങൾ അതിനകത്ത് വളർന്നു വരുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. നാടിനോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു മുന്നണിയാവുമ്പോൾ ആ മുന്നണിക്കകത്ത് സ്വാഭാവികമായും പ്രശ്നങ്ങളുണ്ടാവും. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയൊരു മാനസിക അവസ്ഥയാണ്, അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. ആളില്ലാതെ തങ്ങൾക്ക് ആളില്ലാത്തടത്ത് മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് മറ്റുള്ളവരെ പഴി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിന് സ്വയം നന്നാവാൻ നോക്കുക എന്നല്ലാതെ വെറുതെ പഴി പറഞ്ഞിട്ട് എന്താ കാര്യം? ചങ്ങനാശ്ശേരി നഗരസഭയിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച എൻ എസ് എസ് കരയോഗം കമ്മിറ്റി പിരിച്ചുവിട്ടു. എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പ്രസിഡന്റായ വാഴപ്പള്ളി കിഴക്ക് കരയോഗം കമ്മിറ്റിയാണ് എൻ എസ് എസ് നേതൃത്വം പിരിച്ചുവിട്ടത്. ഭരണം അഡ്വോ കമ്മിറ്റിക്ക് കൈമാറി. മൂന്നാം വാർഡിൽ മത്സരിക്കുന്ന ബി ജെ പി സ്വതന്ത്രൻ അഡ്വക്കേറ്റ് ജി മധുരാജിനു വേണ്ടി കരയോഗം ഭാരവാഹികൾ പ്രചരണത്തിന് ഇറങ്ങിയതാണ് നടപടിക്ക് കാരണം. വെള്ളാപ്പള്ളി നടേശനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് സച്ചിദാനന്ദൻ. വെള്ളാപ്പള്ളി നടത്തിയ മൈക്രോ ഫിനാൻസ് ഇടപാടുകളെക്കുറിച്ചും കോളേജുകളിലെ കോഴിയെക്കുറിച്ചും അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീംകോടതി വരെ പോകുമെന്നും വി എസ് സച്ചിദാനന്ദൻ വ്യക്തമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി എസ്. എസ് എൻ കോളേജിലെ അധ്യാപകന്മാരെ ചേർത്തതിനെ സംബന്ധിച്ചും മൈക്രോ ഫിനാൻസിൽ നിന്ന് ദശലക്ഷക്കണക്കായ നമ്മുടെ സഹോദരിമാരെ അവർ കൊടുത്ത കാശ് കണക്കില്ലാതെ പറ്റിച്ചതിനെ കുറിച്ചും അക്കൗണ്ട് ജനറലിനോട് ഞാൻ കണക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിലും വേണ്ടി വന്നാൽ സുപ്രീം കോടതിയിലും വരെ ഈ സഹോദരിമാർക്ക് വേണ്ടി ആർ എസ് എസിന് ഹിറ്റ്ലറുടെ കാഴ്ചപ്പാടെന്ന് സി പി ഐ എം പോളി ബ്യൂറോ അംഗം പിണറായി വിജയൻ. ശ്രീനാരായണ ധർമ്മത്തിന് ആർ എസ് എസുമായി പൊരുത്തപ്പെടാൻ സാധിക്കില്ല. വെള്ളാപ്പള്ളിയുടേത് സാമ്പത്തിക താല്പര്യമെന്നും സ്ഥാനമോഹമെന്നും പിണറായി പറഞ്ഞു. കോഴിക്കോട് മുക്കം മുനിസിപ്പാലിറ്റി എൽ ഡി എഫ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. മതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഇവിടെ ഒരു മതേ പാടുള്ളൂ, മറ്റ് മതങ്ങളൊന്നും പാടില്ല, മറ്റ് മതക്കാരെ കൊന്നൊടുക്കണം, ഹിറ്റ്ലറുടെ അതേ കാഴ്ചപ്പാടാണ്. ശ്രീനാരായണ ധർമ്മമായിട്ട് അതിന് പൊരുത്തം ഇപ്പെടാൻ കഴിയില്ല. ആ നാരായണ ഗുരുവിൻ്റെ ദർശനം അംഗീകരിക്കുന്നവർക്ക് എങ്ങനെ ആർ എസ് എസിൻ്റെ കൂടാരത്തിലേക്ക് പോകാൻ കഴിയും? വെള്ളാപ്പള്ളി നടേശന് സാമ്പത്തിക താല്പര്യമുണ്ട്, സ്ഥാനമോഹങ്ങളുണ്ട്,
അക്കാര്യത്തിൽ ആർ എസ് എസുമായി കരാറൊത്തിട്ടുണ്ടാവും. അദ്ദേഹം നല്ലൊരു കരാറുകാരൻ കൂടിയാണ്. ആ കരാറിന്റെ ഭാഗമായി അദ്ദേഹത്തിന് നേട്ടങ്ങൾ ഉണ്ടാവും. പക്ഷെ പാവങ്ങൾക്ക് അതിന്റെ കൂടെ നിൽക്കാൻ കഴിയോ? കോൺഗ്രസിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചെറിയാൻ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പരാമർശം വിവാദമായി. പരാമർശം സ്ത്രീവിരുദ്ധമാണെന്ന് ആരോപിച്ച് വിവിധ രാഷ്ട്രീയ നേതാക്കളും വനിതാ സംഘടനകളും രംഗത്ത് വന്നു. യൂത്ത് കോൺഗ്രസുകാരുടെ ഉടുപ്പഴിക്കൽ സമരം മാതൃകാപരമെന്നും ഈ സമരം രഹസ്യമായി നടത്തിയ വനിതകൾക്കെല്ലാം കോൺഗ്രസിൽ പണ്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന ഫേസ്ബുക്ക് പരാമർശമാണ് വിവാദമായത്. വനിതാ സംഘടനകൾ പ്രതിഷേധ പരാമർശവുമായി രംഗത്തെത്തിയെങ്കിലും താൻ സ്ത്രീവിരോധിയല്ലെന്നും നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയാൽ നിരവധി കാര്യങ്ങൾ പുറത്തുവരുമെന്നും ചെറിയാൻ ഫിലിപ്പ് തുടർ പോസ്റ്റിട്ടു. എന്നാൽ പ്രസ്താവനയ്ക്കെതിരെ സുധീരനും വി എസും രംഗത്തെത്തി. അതൊരു സംസ്കാരശൂന്യമായ പ്രതിപാദനമാണ്. എന്നാൽ സ്ത്രീകൾ തുണിയുരിഞ്ഞ് പ്രകടനം നടത്തേണ്ടതായിരുന്നു എന്ന പരാമർശനം സംസ്കാരമുള്ള ആർക്കും ചേർന്നതല്ല. ചെറിയൻ ഫിലിപ്പ് സ്ത്രീവിരോധി എന്ന് താൻ കരുതുന്നില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. പിന്നെ കോൺഗ്രസിന്റെ എല്ലാ ഉടരഹസ്യങ്ങളും അറിയുന്ന ഒരാളാണ് ചെറിയാൻ ഫിലിപ്പ്. അതേ ഒരു സ്ത്രീവിരോധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ന്യൂസ് ഡെസ്ക്.